സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നിട്ട് നാളുകളേറെയായി ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ നിബന്ധനകൾ പാലിക്കപ്പെടണമെങ്കിൽ കൂടുതൽ ടീമുകൾ വരേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇത്തവണ ഐ എസ് എല്ലിൽ ടീമുകളുടെ എണ്ണം കുറയുമെന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത് കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ നിന്നെത്തിയ ഈസ്റ്റ് ബംഗാളിലെ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു സന്ദേഹത്തിന് കാരണം ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ നിക്ഷേപകരും പഴയ മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അനിശ്ചിതാവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നത് നിക്ഷേപകരായ ശ്രീ സിമെന്റുമായി അന്തിമ കരാറിൽ ഒപ്പിടാൻ പഴയ മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടെ കളിക്കാരുടെ പ്രതിഫല കുടിശ്ശികയുടെ പേരിൽ ഫിഫയുടെ വിലക്ക് ലഭിച്ചതും ഈസ്റ്റ് ബംഗാളിന് ഇരുട്ടടിയായി പഴയ ബാധ്യതകൾ ഏറ്റെടുക്കില്ലെന്ന് ശ്രീ സിമെന്റ് വ്യക്തമാക്കിയതോടെ പ്രതിസന്ധി വർദ്ധിച്ചു ഇത്തവണ ഈസ്റ്റ് ബംഗാൾ ലീഗിനില്ലെങ്കിലും പകരം ടീമിനെ എത്തിക്കേണ്ടി വരും ഐ എസ് എൽ സംഘാടകർക്ക് അല്ലെങ്കിൽ പത്ത് ടീമുകളെ വെച്ച് ലീഗ് നടത്തേണ്ടി വരും എന്നാൽ ടീമിനെ കുറച്ച് ലീഗ് നടത്താൻ എ എഫ് സിയുടെ നിബന്ധന തടസ്സമാണ് അവസ്ഥയിൽ ഒന്നുകിൽ പുതിയ ടീമിനായി ബിഡ് ക്ഷണിക്കണം അല്ലെങ്കിൽ ഐ ലീഗ് ചാമ്പ്യന്മാരെയോ അവിടെ നിന്നുള്ള ക്ലബ്ബുകളെയോ പങ്കെടുപ്പിക്കണം ചാമ്പ്യന്മാരായ ഗോകുലം കേരള ഗ്യാരണ്ടി മണി നൽകി ലീഗിനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെയുള്ള ഓപ്ഷൻ പഞ്ചാബ് എഫ് സിയാണ് പുതിയ നിക്ഷേപകരായ റൌണ്ട് ഗ്ലാസ് ഐ എസ് എൽ കളിക്കാൻ നേരത്തെ താൽപര്യം അറിയിച്ചിരുന്നു എന്നാൽ അവർക്ക് മാത്ര താൽപര്യമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ചെന്നൈയിൻ എഫ് സിയുടെ ഉടമകളിലൊരാളായ അഭിഷേക് ബച്ചന്റെ ഉടമസ്ഥതയിൽ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് പുതിയൊരു ടീം വരുന്നെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഐ ലീഗിൽ കളിക്കുന്ന ചെന്നൈ സിറ്റിക്ക് ചെന്നൈയിനെ കൈമാറിയ ശേഷം അഹമ്മദാബാദിൽ ക്ലബ്ബ് തുടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തെ കുറിച്ച് വാർത്തകൾ കേൾക്കാനേ ഇല്ല ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഇപ്പോൾ അഹമ്മദാബാദിലുണ്ട് ഫുട്ബോളിന് മാത്രമായുള്ള ട്രാൻസ് സ്റ്റേഡിയത്തിൽ യൂറോപ്യൻ ക്ലബ്ബുകളെ വെല്ലുന്ന സൗകര്യങ്ങളുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ിൽ ക്ലബിനായുള്ള ശ്രമങ്ങളും ഇടക്കാലത്ത് എന്നാൽ പിന്നീട് അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രം ഇനി ഒരു ബിഡ് ക്ഷണിച്ച് പുതിയൊരു ക്ലബ്ബ് രൂപീകരിച്ച് മൂന്ന് നാല് മാസത്തിനുള്ളിൽ ലീഗ് കളിക്കുക എന്നത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ഇല്ലാതെ വന്നാൽ എന്ത് തീരുമാനം സംഘാടകർ എടുക്കുമെന്ന് കണ്ടറിയണം കൂടുതൽ സ്പോർട്സ് വാർത്തകൾ കാണാം സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം